മഴ മുന്നറിയിപ്പിലേക്ക്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ മഴയെന്നാണ് മുന്നറിയിപ്പ്. എങ്ങനെയാണ് ജില്ലകളിലെ സാഹചര്യം നോക്കാം. ഏഞ്ചൽ നൽകും. രജനി, ജൂൺ 8-നാണ് സംസ്ഥാനത്ത് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് തുടർച്ചയായ മഴ ലഭിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 27-ാം തീയതിയാണ് ഈ മൺസൂൺ കാലയളവിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ കിട്ടിയ രേഖപ്പെടുത്തിയ ഒരു ദിവസം ഉണ്ടായത്. എന്തായാലും ആ സാഹചര്യം മാറുന്നു. തുടർച്ചയായ ശക്തമായ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മൺസൂൺ പാത്തി അതിൻ്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് കൂടുതൽ തെക്കോട്ട് മാറിയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയായി ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴിയുണ്ട്. ആൻഡമാൻ കടലിൽ മറ്റൊരു ചക്രവാത ചുഴിയുണ്ട്. ഇതിൻ്റെയൊക്കെ സ്വാധീന ഫലമായി ഈ ദിവസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കൂടുതൽ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അടുത്തയാഴ്ച, അതായത് ഈ ആഴ്ച വ്യാപകമായി തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് എറണാകുളത്ത് ഓറഞ്ച് അലർട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മറ്റന്നാളാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. മറ്റന്നാൾ 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മറ്റന്നാൾ നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ കൂടുതൽ ഇടങ്ങളിൽ മഴ ലഭിക്കും. പുലർച്ചയോടുകൂടി കൂടുതൽ മഴ കനക്കാനാണ് സാധ്യത. മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച ഇടുക്കിയിലും ബുധനാഴ്ച കോഴിക്കോടും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയും നമ്മൾ ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കണം. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. ഈ തുടർച്ചയായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ മലയോര മേഖലകളിലുള്ളവർ ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും ഒക്കെ കരുതിയിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായ മഴ പെയ്ത മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം.